വിധിയാലൊരു പണിയും കിട്ടി, നല്ലോണം കിട്ടി. എന്നും ഓരോ ഭൂകമ്പം ചോദിക്കുന്നു ഇതേ ചോദ്യം, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ, എന്തായി മിസ്റ്റർ കല്യാണരാമ, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ. അത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അടുക്കളയിൽ തീർന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതാലോ. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞു. അമ്മയല്ലേ പറഞ്ഞത് പേരെഴുതരുതെന്ന്? അത്രയുള്ളൂ. അമ്മായി, നമ്മുടെ പെട്ടി ഇത്ര നേരമായിട്ടും കാലിയാ, ഒരു ചീട്ടും വീണിട്ടില്ല. അമ്മായി, മൈ ലോർഡിന്റെ ഐഡിയ ചീറ്റി പോയോ? ആര് പറഞ്ഞു ചീറ്റിയെന്ന്? വന്നല്ലോ സാക്ഷിമൊഴി പെട്ടിക്കുള്ളില്. മൈക്ക് പൊട്ടിച്ചയാളെ എന്റെ കാൽക്കീഴിലിപ്പോ വരും. മൈ ലോർഡ്, വന്നല്ലേ ഈ പെട്ടിക്കുള്ളിൽ സാക്ഷിയുടെ മൊഴി? വന്നു കഴിഞ്ഞു. അഞ്ചു അഞ്ചായിട്ട് ഇപ്പൊ അറിയാം പാലേതാണ് വെള്ളം ഏതാണെന്ന്. പക്ഷെ അമ്മേ, എങ്ങനെ ഇന്ന് പാൽക്കാരൻ വന്നതേ ഇല്ല. ഇപ്പൊ അറിയാം ക്രൈം മാസ്റ്റർ ആരാന്ന്. ആരാ മൈക്ക് പൊട്ടിച്ചെന്ന്? അമ്മേ, അമ്മ എന്താ ചിന്തിച്ചിരിക്കുന്നേ? എടുക്ക് ചീട്ട്, എന്നിട്ട് അവളുടെ മുഖം മൂടി വലിച്ചു കീറ്. ഇതാരാണ് പറഞ്ഞത്? പറഞ്ഞു. അറിയില്ല. എനിക്ക് സത്യമായിട്ടും അറിയില്ല. ചേച്ചി അല്ല അല്ലേ? ഏ, ഇവിടെ വാ. എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? മൈക്കിൽ ആരാ തൊട്ടോന്ന് അറിയില്ല, അഞ്ചു പേരിൽ ഒരാളായിരിക്കും എന്നാ ചേച്ചി എഴുതിയിരിക്കുന്നത്. എങ്കി പോ, ഞാനാ പറഞ്ഞേ. ദാണ്ടേ, സീക്രട്ട് വോട്ട് ഇടാനാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ആരാ എഴുതിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി പ്രതിഭയും പ്രേമച്ചെടുത്തേ ഉള്ളു, ബാക്കി രണ്ടും ഒരുമിച്ചങ്ങ് വായിച്ചോളൂ. ആരാണ് ഇവിടെ സംസാരിച്ചത്? നീ പറഞ്ഞേ. ഒരുപക്ഷെ പ്രേമയായിരിക്കും, അല്ലെങ്കിൽ പ്രതിഭ. പ്രേമച്ചേട്ടത്തെ വിചാരിക്കുന്നു പ്രതിഭ ചേട്ടത്തെയാണെന്ന്, പിന്നെ പ്രതിഭ ചേട്ടത്തെ വിചാരിക്കുന്നു
പ്രേമചേട്ടത്തിയാണെന്ന്. മൈ ലോർഡ്, വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താൻ ഈ കോടതിക്ക് ഇതുവരെ സാധിക്കാത്തതിനാൽ ഞാൻ പറയുന്നത്, അത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് എന്റെ 180 രൂപ ഫീസ് ഇങ്ങനെ ഈ കേസങ്ങ് വിട്ടളാം. ഈ പെട്ടിയൊക്കെ എടുത്തു വെച്ചോണ്ട് കോടതിയുടെ സമയം വെറുതെ പാഴാക്കി കളയണോ? ബൈ. അതെ അമ്മേ, ഈ കേസില് ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരുടെയെങ്കിലും കയ്യിന്ന് പൊട്ടിക്കാണു അമ്മേ. ഞാൻ പോയി സർലാൻഡിയുടെ മൈക്ക് ശരിയാക്കി കൊടുത്തേക്കാം, പോരെ. Pons concern mua? നീ എന്റെ പേരാണോ എഴുതിയത്? അതെ, എനിക്ക് തോന്നി നിന്റെ കയ്യിലായിരുന്നു. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? നീ എഴുതിയത് നയൻതാരയുടെ പേരൊന്നും അല്ലല്ലോ. എന്റെ പേരല്ലേ നീ എഴുതിയത്? നിന്നോട് എന്തിനാ ഞാൻ കള്ളം പറയുന്നേ? എന്റെ മരുമക്കും കുറച്ച് കുറച്ച് പരാതി പറച്ചിലൊക്കെ ഉണ്ട്. ഒരു കാര്യത്തിൽ അവര് വളരെ നല്ലവരാണ്. ഇവിടെ ആരുമായിട്ടും ഒരു വഴക്കുമില്ല. എവിടെ രണ്ടെണ്ണോ? അയ്യോ, ഞാൻ എന്റെ ഫോൺ വെച്ചിട്ട് മറന്നുപോയി. അമ്മായി യോഗ ചെയ്യല്ലേ, ഞാനും ചെയ്തു കളയാം. ഈ ശബ്ദത്തിൽ എന്തിനാ ശ്വാസം എടുക്കുന്നത്? ഏത് മൂക്കിൽ നിന്നാ ബലൂൺ ഉരുപ്പിക്കുന്നേ? മിണ്ടാതിരുന്ന് ചെയ്യടാ. അമ്മേ, ഗുഡ് മോർണിംഗ്. അമ്മേ, അമ്മ എന്തെയ്യാ? മോളെ ഒട്ടും കണ്ണ് കണ്ടൂടാ. എന്ത് അമ്മ എന്തേ പറഞ്ഞേ? അമ്മക്ക് ഒട്ടും കണ്ണാണ്ടൂടാ? അമ്മ ഇത് ഞാനാ സുന്ദരി, അമ്മയുടെ സുന്ദരി. സത്യമായിട്ട് അമ്മയ്ക്കൊന്നും കാണുന്നില്ല. അമ്മേ, ഞാൻ മുകളിലല്ല, അമ്മയുടെ മുന്നിലായിരിക്കുന്നെ. മോളെ, ഞാൻ യോഗ ചെയ്യാ. നമ്മള് പ്രാണായാമം. ഞങ്ങള് നമ്മള്, എനിക്കും അറിയാം. ദേ കണ്ടോ, പ്രാണായാമം. മോളെ, ഇത്ര രാവിലെ നിനക്ക് എന്ത് പറ്റി? അമ്മേ, എനിക്കൊരു പരാതിയുണ്ട്. നിനക്കും പരാതിയോ? ആരെ കുറിച്ച്? അങ്ങനെ ചോദിച്ചാ അറിയില്ല. അറിയില്ല എന്ന് വെച്ചാ? അതെ അമ്മേ, ആരോ എന്റെ ലൂഡോയുടെ ഗോട്ടി ഒക്കെ അടിച്ചു മാറ്റി. എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അറിയോ അമ്മേ, ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചതാണെങ്കിൽ പിന്നെ ഇതും കൂടെ ഒളിപ്പിച്ചു വെച്ചാൽ എന്താ? അല്ലാതെ ഗോട്ടി മാത്രം ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം എന്താ? ഇങ്ങനൊക്കെ ചെയ്യുന്നതേ വലിയ തെറ്റാ. മോളെ, ആ വലിയ അലമാര നോക്ക്, നിനക്ക് ഗോട്ടി കിട്ടും. അമ്മേ, അലമാരെല്ലാം നോക്കിക്കൊണ്ട് നിക്കുമ്പോ ഗോട്ടി എങ്ങനെ കിട്ടും? അയ്യോ, എന്റെ ദൈവമേ, ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇത് നല്ല ഐഡിയ. അമ്മേ, ഞാൻ പോയി ലൂഡോയുടെ ഗോട്ടി എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഇരുന്ന് ലൂഡോ ലൂഡോ കളിക്കാം. കളിക്കാം കളിക്കാം ലൂഡോ ലൂഡോ കളിക്കാം. എന്ത് കളിക്കാം കളിക്കാന്ന്? ആര് കളിക്കാനെ? യോഗ ചെയ്യ ഇങ്ങോട്ട്. എന്റെ അമ്മേ, ഇന്നും താമസിച്ചു പോയി തന്നെ.
ജോർജ് ഗാർമെന്റ്സിന്റെ ഓണർ ജോർജ് സാറ് കടയിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഇന്ന് ഞാൻ എന്ത്, ഇതിന്റെ ബട്ടൺസ് ഒക്കെ എവിടെ പോയി? ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ഇതിലും ബട്ടൺസ് ഇല്ലേ? കാർത്തിക്കേട്ടാ, ഇതിലെ ബട്ടൺസ് ഒക്കെ. കാർത്തിക്കേട്ടാ, എന്തോ ഇതുവരെ കടയിലേക്ക് പോയില്ലേ? ഇല്ല, ഞാൻ ഇറങ്ങുക, 5 മിനിറ്റ് ഇറങ്ങും, നീ വയ്ക്കോ. ഓക്കേ. എടാ, വയറകത്തേക്ക് വലിച്ച് ശ്വാസം പുറത്തേക്ക്. അമ്മായി, എനിക്ക് എങ്ങനെ ശ്വാസം വിടാന്ന് അറിയത്തില്ല. എടാ, ശ്വാസമല്ല ശ്വാസം. അയ്യോ അമ്മായി, ഇങ്ങനെ വലിച്ച ശ്വാസം വിലങ്ങി പോവും, പിന്നെ നാടകം കളിക്കാൻ ശ്വാസം ഉണ്ടാവില്ല. എടാ, ശ്വാസം, ബ്രീത്തിങ്. അയ്യോ, ഇങ്ങനെ ശ്വാസം വലിച്ചു വിട്ടാ ശ്വാസകോശം ഉൾപ്പെടെ പുറത്തു പോവും. അമ്മേ, സുപ്രഭാതം. പ്രഭാത് എന്നത് അമ്മയുടെ സഹോദരന്റെ പേരാ. അമ്മയുടെ പേര് കുന്തി ദേവി. സുപ്രഭാതം എന്ന് പറഞ്ഞ ഗുഡ് മോർണിംഗ് എന്ന ചേച്ചി ഉദ്ദേശിച്ചു. ചേച്ചി പറഞ്ഞു കഴിഞ്ഞില്ലേ? ക്ഷമിച്ചാലും ഈ പ്രഭാതത്തിൽ തന്നെ ഒരാളെ പറ്റി അമ്മയുടെ സമക്ഷം പരാതി പറയുന്നതിൽ ദുഃഖമുണ്ട്. ആരെയോ കുറിച്ച് പരാതി ഉണ്ടെന്ന ചേച്ചി പറഞ്ഞു. ഇപ്പൊ നിനക്ക് ആരെ കുറിച്ച് പരാതിയുള്ള? സുന്ദരിയെ കുറിച്ച്. സത്യം, നമ്മുടെ വാക്കുകൾ കേൾക്കാതെ സഹോദരി സുന്ദരി ചന്തയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന സുഗന്ധ അടക്ക എടുത്ത് ഗോട്ടിയാക്കി വെച്ചിരിക്കുന്നു. ചേച്ചി മാർക്കറ്റിൽ നിന്ന് വാങ്ങി അടക്കി എടുത്ത് ഒളിച്ചു വെച്ച സുന്ദരിയെടുത്ത്. സുന്ദരിയെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് ലൂഡോയുടെ ഗോട്ടി ഉണ്ടാക്കിയെന്ന ചേച്ചി പറഞ്ഞത്. ഗോട്ടി കിട്ടി, വാ അമ്മേ, നമുക്ക് കളിക്കാം ലൂഡോ ലൂഡോ. മോളെ, നീ ചന്തയിൽ നിന്ന് വേറെ വാങ്ങിക്ക്. ശരി, നന്ദി. ഒന്നിലുമില്ലല്ലോ, ഇത് വലിയ അതിശയാണല്ലോ. ഈ ഷർട്ടിലേക്ക് ബട്ടൺസ് ഒക്കെ എവിടെ അപ്രത്യക്ഷമായി പോയി? അമ്മയുടെ തന്നെ ചോദിക്കാം, ഈ വീട്ടിലെ എലികളൊക്കെ ബട്ടൺസ് തിന്നാൻ തുടങ്ങിയോന്ന്. എന്നാലും അല്ല കാർത്തിക്കേട്ടാ, ഇതുവരെ ഷർട്ട് മാറിയില്ലേ? അതിന് ഈ ഷർട്ടിലൊന്നും നിന്ന് കടയിൽ പോകാൻ താമസിക്കില്ലേ? ഞാൻ റെഡി ആയതാ, പക്ഷെ നോക്ക്, ഒരു ഷർട്ടിലും ബട്ടൺസ് ഇല്ല. എന്ത്, ഒരു ഷർട്ടിലും ബട്ടൺസ് ഇല്ലേ? ഇതെങ്ങനെ സംഭവിക്കാനാ? അത് ഞാൻ ചോദിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്. നിനക്ക് എന്ത് വേണോ അതെല്ലാം എന്റെ കയ്യിൽ നിന്ന് കിട്ടും. സ്നേഹമാണെങ്കിലും ഇനി ബട്ടൺ ആണെങ്കിലും. ഓ ഗോഡ്, ഈ ബട്ടൺസ് എങ്ങനെ നിന്റെ കയ്യില്? ഹാ, പ്രേമശാസ്ത്രത്തിലുള്ളതാണ്. ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി വയറിലൂടെയല്ല, ഷർട്ടിന്റെ ബട്ടൺസിലൂടെയാണ്. കാർത്തിക്കിന്റെ എല്ലാ ഷർട്ടിന്റെയും ബട്ടൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. ദാഹമുള്ളവനല്ലേ കിണറിന്റെ അടുത്ത് പോയേണ്ടി വരൂ, അതുകൊണ്ട് നിനക്ക് എന്റെ അടുത്ത് വരേണ്ടി വരും. ബട്ടണും വെക്കാം, മനസ്സിലും കയറാം. പ്രേമ, നിനക്കെല്ലാം ഒരു തമാശയാണല്ലേ. ഈ സമയത്തെ പറ്റി ഒരു ചിന്തയില്ലേ നിനക്ക്? റിലാക്സ് മിസ് ക്ലാസ് ടോപ്പർ, നീ എന്തിനാ ഇത്രയും പഠിച്ചത്? കണ്ടോ, കാർത്തികേട്ടൻ ഇത്രയും ടെൻഷനിലിരിക്കുമ്പോ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രതിഭ, മനുഷ്യൻ എപ്പോ വിഷമിക്കുന്നു അപ്പൊ അവർക്ക് സ്നേഹം കിട്ടുന്നില്ലെന്നാണ്. നോക്കു പ്രേമ, തെറ്റൊളിപ്പിക്കാൻ വേണ്ടി നീ ഈ പ്രേമ നാടകം കളിക്കണ്ട. ലേല മജ്നു, റോമിയോ ജൂലിയറ്റ് ഇവർക്ക് ബട്ടൺസ് തയ്ച്ചാ ഈ പ്രേമിച്ചത്? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ സ്നേഹിക്കാൻ പോയാ സ്നേഹിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ, അതാണ് ശരി. പ്രേമ, നീ നിങ്ങൾ ഇനി രണ്ടുപേരും കൂടെ തല്ലുകൂടണ്ട. മാത്രമല്ല, പ്രതിഭ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ കടയിൽ പോവാൻ താമസിക്കുകയാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്കല്ല ഉണ്ടാവുന്നത്. മാത്രമല്ല, ക്ലയന്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും പോവുക, അവിടെ ഞാൻ പഴയ ഏതെങ്കിലും ഷർട്ട് ഇട്ടുകൊണ്ട് പോയിക്കോളാം. ഒരു സെക്കൻഡ്, ഞാൻ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ആ, പറഞ്ഞോളൂ. അയ്യോ, ഒരു പേനയും കിട്ടുന്നില്ലല്ലോ. ആ, ഒരു മിനിറ്റേ. ആ, പറഞ്ഞു പറഞ്ഞു.
ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. എന്റെ മുറിയിൽ എന്ത് ചെയ്യായിരുന്നു? ഇനി എന്റെ ഷിഫോൺ സാരിയിൽ എലി എങ്ങാനും കൊണ്ടിട്ടോ? എന്തിനാ ഞാൻ കള്ളം പറയുന്നേ? എന്റെ മരുമക്കും കുറച്ച് കുറച്ച് പരാതി പറച്ചിലൊക്കെ ഉണ്ട്. ഒരു കാര്യത്തിൽ അവര് വളരെ നല്ലവരാ. ഇവിടെ ആരുമായിട്ടും ഒരു വഴക്കുമില്ല. എവിടെ രണ്ടെണ്ണോ? അയ്യോ, ഞാൻ എന്റെ ഫോൺ വെച്ചിട്ട് മറന്നുപോയി. നീ ഇതെന്തായി കാണിക്കുന്നേ? ഡബോ റൂമേ ദേക്വ, ഇതെന്തൊരു ഭ്രാന്താ ഇത്! നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? ചേച്ചി, ഞാൻ പാല് ചൂടാക്കി തരാം. രാവിലെ മുതൽ എന്നെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുക, എന്നിട്ട് നിനക്ക് ഇനി സമാധാനമായില്ലേ? ദേ ഇപ്പൊ നോക്കി, എന്റെ കാജൽ പെൻസിലൂടെ പൊട്ടിച്ചു കളഞ്ഞു. നോക്ക് പ്രേമ, ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കായിരുന്നു, എനിക്കൊരു നമ്പർ നോട്ട് ചെയ്യണോ? എന്ത്, വേണ്ടത്ത കാര്യം പറയരുത്. ഈ വീട് മുഴുവൻ വിട്ടിട്ട് എന്റെ മുറി മാത്രമേ നിനക്ക് കിട്ടിയുള്ളോ? നിനക്കൊരു പേന എടുക്കാനായിട്ട് വാ സരളെ, ചായ കുടിച്ചിട്ട് പോകാന്നേ. നീ പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഇവിടെ വന്ന പെട്ടെന്ന് അങ്ങ് പോകും. ഏ മരുമോളെ! ഏത് മരുമോളെയാണ് നീ ഇങ്ങനെ വിളിക്കുന്നത്? നിനക്ക് അഞ്ചു മരുമക്കളല്ലേ? വിളിച്ച ആരെങ്കിലും ഒരാൾ വരുമല്ലോ. അല്ല, നിന്റെ മരുമക്കൾ എങ്ങനെ ഇങ്ങനെ ഒന്നിച്ചു നിക്കുന്നേ? എന്റെ വീട്ടിലാണെങ്കിൽ ഒരു മരുമോളെ ഉള്ളൂ, എന്നിട്ടും എന്നും അടിയാണ്. നിന്റെ വീടിന്റെ ശാന്തത കണ്ടിട്ട് എന്റെ മനസ്സിൽ അസൂയ തോന്നുന്നു കുന്തി. അഞ്ചു മരുമക്കൾ ഉണ്ടെന്ന് പറയേയില്ല. മതി, ഒരുപാടായി. ഒരു കാജൽ പെൻസിലല്ലേ ഒടിഞ്ഞു പോയത്? പുസ്തകമൊന്നും കയറി കളഞ്ഞില്ലല്ലോ ഇങ്ങനെ ജീവൻ കളയാനായിട്ട്. നിനക്കൊരു പക്ഷേ നിന്റെ പുസ്തകം വളരെ പ്രിയപ്പെട്ടതായിരിക്കും, അതുപോലെ എനിക്ക് മറ്റെന്തെങ്കിലും പ്രിയപ്പെട്ടതായിരിക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് വെറും കാജൽ പെൻസിലിന്റെ പ്രശ്നമല്ല. കാര്യം ഇതാണ്, നീ ബോധപൂർവം വഴക്കുണ്ടാക്കാൻ നടക്കുകയാണ്. നീ എത്ര ആളാവൊന്നും വേണ്ട, എനിക്കൊരാഗ്രഹമില്ല നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണമെന്ന്. ഓ, അതായത് നിന്റെ പ്രശ്നം ഇതാണല്ലേ? ഞാൻ കാർത്തികിനെ കൂടുതൽ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ മനുഷ്യനെ നല്ല കാര്യങ്ങളിലാണ് ഇംപ്രസ് ആവുന്നത്. ഈ കണ്ണു മുഴുവൻ കൺമഷി എഴുതി, ചൂണ്ടു മുഴുവൻ ലിപ്സ്റ്റിക് ഇട്ട് ചറപറ സംസാരിച്ചുകൊണ്ട് നടന്നാലും ഒന്നും ഇംപ്രസ് ആവില്ല. നോക്ക്, മര്യാദയ്ക്ക് സംസാരിക്കണം. നീ എന്നോട് സംസാരിക്കേ വേണ്ട പ്രേമ. എവിടുന്നോ രണ്ട് ഫ്രഞ്ച് വാക്ക് പഠിച്ചോണ്ട് വന്നു കരുതി വലിയ ആളായെന്നാ നിന്റെ വിചാരം? നോക്ക്, എന്റെ ഫ്രഞ്ചിനെ പറ്റി മാത്രം ഒന്ന് പറഞ്ഞു പോരുത്. ഓ, പിന്നെയും തുടങ്ങി ഫ്രഞ്ച്. നോക്ക് പ്രേമ, എന്റെ തല ഓൾറെഡി ചൂടായിരിക്ക, വീണ്ടും ചൂടാക്കാൻ നോക്കരുത് പ്ലീസ്. കേക്കട്ടെ, നീ എന്താ പറഞ്ഞത് ആ ശങ്കറിന്റെ മരുമോളെ പറ്റി? അയ്യോ, എഴുന്നേക്കുന്നത് തന്നെ 12 മണിക്കാണ്. നിന്റെ കുസുമം പോലും അവളുടെ മുമ്പിലും ഒന്നുമല്ല. എല്ലാ കാര്യത്തിലും പരാതി തന്നെ പരാതി. രാവിലെ എണീക്കുന്ന നേരം മുതൽ എല്ലാ കാര്യത്തിലും വഴക്ക് തന്നെ വഴക്ക്, വഴക്കോട് വഴക്ക്. പരാതിയോ? നിന്നോട് എന്തിനാ ഞാൻ കള്ളം പറയുന്നേ? എന്റെ മരുമക്കും കുറച്ച് കുറച്ച് പരാതി പറച്ചിലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കാര്യത്തിൽ അവര് വളരെ നല്ലവരാ. ഇവിടെ ആരുമായിട്ടും ഒരു വഴക്കുമില്ല. പ്രതിഭേ, നോക്ക്, സരളാന്റി വന്നിരിക്കുന്നു. നമസ്കാരം ആന്റി. നമസ്കാരം മോളെ. മോളെ, നീ പോയി പഞ്ചമിയോട് പറ, സരളാന്റിക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ. നിന്റെ തല വളരെ ചൂടായിരിക്കുമല്ലായിരുന്നോ? ഇനി തണുത്തോളൂ. എന്തു പറ്റി? ഒന്നുമില്ല.
ഒന്നുമില്ല, അവര് ചായക്ക് പറഞ്ഞത്. സരള ആന്റി വന്നിട്ടുണ്ട്. ഹായ് ആന്റി. ഹലോ മോളെ. നിന്റെ മരുമോൾ അനുഗ്രഹം വാങ്ങിക്കാൻ അവിടെ കാത്തിരിക്കുന്ന. അയ്യോ, എന്റെ മരുമോൾ ആറു മാസത്തിൽ ഒരിക്കലേ കാലി തൊട്ട് വന്നിക്കാറുള്ളൂ. എന്നെ ഒന്ന് വിടുന്നേ, ഞാൻ ആ പഞ്ചമിയുടെ കയ്യിൽ നിന്ന് ചായ കുടിച്ചോട്ടെ. അയ്യോ, അത് പിന്നെ എപ്പോഴെങ്കിലും ആകാം, സമയം ഒരുപാടായി. ശരി കുന്തി, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എവിടെ രണ്ടെണ്ണോ? അയ്യോ, ഞാൻ എന്റെ ഫോൺ വെച്ചിട്ട് മറന്നുപോയി. നീ എന്തിനാടി ഇവിടെ തലയിൽ വെള്ളം ഒഴിച്ചേ? ഇവിടെ ബുദ്ധി ശരിയാക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചത് രാവിലെ മുതൽ എന്നോട് ചൂടായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പഞ്ചമിയുടെ പ്രാർത്ഥനയോട് ചോദിച്ചോ. നിങ്ങൾ പറ ആദ്യം ആരാ ബഹളം ഉണ്ടാക്കിയത്? പ്രേമയല്ലേ? പ്രഭാത കാലത്തിലെ കോലാഹലത്തിന്റെ പ്രാരംഭം ഇട്ടത് സഹോദരി പ്രേമയാണ്. ആദ്യം പ്രേമ തന്നെ വഴക്കു തുടങ്ങിയത്. കാജലിന് പെൻസിൽ ആദ്യം പ്രതിഭയല്ലേ എടുത്തുടിച്ചത്? ഈ പറഞ്ഞതും സത്യമാണെന്നാ ചേച്ചി പറഞ്ഞത്. പ്രേമ കാർത്തികേട്ടന്റെ എല്ലാ ഷർട്ടിലെയും ബട്ടൺസ് എടുത്ത് മാറ്റി. അത് ശരിയാണോ? ഇത് തെറ്റാണ്, വളരെ വലിയ കുറ്റകരമായ തെറ്റ്. ഇത് വളരെ വലിയ തെറ്റാണെന്ന് ചേച്ചി പറഞ്ഞത്. ഇത് എങ്ങനെയാ പറ്റുന്നത്? ചിലപ്പോ അവളുടെ ഭാഗത്ത്, ചിലപ്പോ എന്റെ ഭാഗത്ത്. നിന്റെ ചേച്ചി എന്താ ചണ്ഡിഗഡാണോ? ചിലപ്പോ ഹരിയാനയുടെ കൂടെ, ചിലപ്പോ പഞ്ചാബിന്റെ കൂടെ. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ചേച്ചിയോട് ഉച്ചത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല.